കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് അടുത്തൂടെ പാസ് ചെയ്ത് പോയിട്ട് ഇവരുടെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോകുന്നതായിരുന്നു. സ്വച്ഛന്ദിത രമന്തിച്ച നഹതം, സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും. പക്ഷെ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. സ്വാമിജി എലോൺ പ്രേ ഇൻസൈഡ് നോബഡി കം. ഞാൻ വിചാരിച്ചത്ര ജനക്കൂട്ടം കാണുന്നില്ലല്ലോ, വേണ്ടത്ര പബ്ലിസിറ്റി കൊടുത്തില്ലേ. എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. റീല് അത്യാവശ്യം കുറെ പേര് കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ ട്യൂണ ഇല്ലായിരുന്നു. ട്യൂണ കാരണം ഇതിന്റെ മേളിൽ കയറാൻ പറ്റത്തില്ല. എന്താടി ഇടങ്ങേരി, ഒരു ഒരു ഹൈറ്റ് ചെയ്തിരുന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിപ്പൊ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കേ, അനുഗ്രഹിക്ക് സ്വാമിജി. യെസ്, ഇവരെല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. അറിയാലോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എടി സ്വാമിജി, അനുഗ്രഹിക്ക് അനുഗ്രഹിക്ക്. ഇത് എന്തോ ആക്ഷൻ ആയത്, ഇത് എന്തോ ആക്ഷൻ ആയത്, ഷേക്ക് ഹാൻഡ്. ഷേക്ക് ഹാൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഷേക്ക് ഹാൻഡാണ് നമ്മൾ ഈ അനുഗ്രഹമായിട്ട് കൺവെർട്ട് ചെയ്തത്. അത് ഒരു വൈറൽ വീഡിയോ ആണ്. ആക്ച്വലി 2021 മഹാരാഷ്ട്രയിലെ ഏതോ ഒരു അമ്പലത്തിൽ ഒരു ഡോഗ് ഉണ്ട്. അതിങ്ങനെ സൈഡിലിരിക്കും, ഒരു ഹൈറ്റിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭക്തന്മാര് അടുത്തൂടെ വരുമ്പം ഇയാൾ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ്. ഇത് ആ സമയത്ത് നമ്മുടെ വീഡിയോയുടെ റീച്ച് ഒന്നും അല്ല, അത് 20 മില്യൺ എങ്ങാണ്ടൊക്കെ റീച്ച് കയറിയ വീഡിയോ ആണ്. ടെസൈക്ക് എന്തോ പ്രശ്നം. അത്രയും റീച്ച് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ എല്ലാത്തിനും ടൈറ്റിൽ ഇതായിരുന്നു, എന്താണ്, ദിവ്യത്വമുള്ള ഒരു ഡോഗ്. അത് ഇതിലെ പോകുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹം വാങ്ങിക്കാതെ പോകുന്നവരെ വിളിച്ച് അനുഗ്രഹിക്കുന്നു. ഇങ്ങനൊക്കെ ആയിരുന്നു പല ന്യൂസിൽ വന്നുകൊണ്ടിരുന്നത്. ഇത് ആരാണ്ട് ഈ ഇടയ്ക്ക് വീണ്ടും കുത്തിപ്പൊക്കിയപ്പം നമ്മുടെ, എനിക്ക് തോന്നുന്നത് അധികവും മലയാളം ന്യൂസ് ചാനലുകളിലൊക്കെ കാണുന്നതാണ്. മിക്കവാറും എല്ലാ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ലോജിക് ഇല്ലാത്ത വിധത്തിലുള്ള ന്യൂസാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ കഴിഞ്ഞു വന്നേ, നമ്മൾ ഓൾറെഡി ഷേക്ക് ഹാൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ഷേക്ക് ഹാൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ആ വീഡിയോയില് കണ്ട എന്താണെന്നുള്ളത് നോക്കുക. അവിടെ ഇരുന്നേ, സെറ്റ് അവിടെ ഇരുന്ന് സെറ്റ്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുവാണ്. പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ മിക്കവാറും അമ്പലത്തിലായത് കൊണ്ടിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നവരുടെ ഈ പ്രസാദം ഉണ്ടായിരിക്കും. അപ്പം സാധാ ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഡോഗ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഷേക്ക് ഹാൻഡ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹൈറ്റിലിരുത്തി ചെയ്യുക. എളുപ്പത്തിൽ അതനുസരിച്ച് ഇത് കണ്ട നമ്മളിപ്പോ പറയുമ്പോൾ തന്നെ ആ വേർഡ് അറിയാവുന്നതുകൊണ്ടാണ്. ഈ ഷേക്ക് ഹാൻഡ് തന്നെയാണ് നമ്മൾ ഹൈഫൈ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. ഈ ഷേക്ക് ഹാൻഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മണിയടിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മണിയടിയും അനുഗ്രഹവും കൂടെ ഒരുമിച്ച് വേണമെന്നുണ്ടെ കമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ബിസിനസ് ആയിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അടുത്തോട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മളൊരു ട്രീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ കൊടുത്തതെന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് വരുന്നവർ എന്തായിരിക്കും, പ്രസാദമായിരിക്കും കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദിവസവും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവരെന്താ ചെയ്യും, ഇവർ പതുക്കെ കൈ വെക്കിയിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും ട്രീറ്റ്. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. കൊടുത്തോണ്ടിരിക്കുമ്പോ നമ്മൾ കമാൻഡ് ഒന്നും പറയേണ്ട കാര്യമില്ല. പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇവർ പതുക്കെ 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 ട്രെയിൻഡ് ആവും. അതിനുശേഷം ചിലരെന്തുമാണ് ഇത് കണ്ടിട്ട് ഇത് അനുഗ്രഹമാണ് എന്ന് തെറ്റി തിരിച്ച് കുനിയാൻ തുടങ്ങും. കുനിയാൻ തുടങ്ങുമ്പോൾ കൈ വയ്ക്കുന്ന എവിടെയാണ്, അയാൾ കൈ പൊക്കി വയ്ക്കുന്നത് നമ്മുടെ തലയിലായിരിക്കും. സെറ്റ് വേണ്ട, ഇങ്ങനെ കുനിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അനുഗ്രഹിച്ചേ സംഭവം. നമ്മള് എവിടാണോ അയാളുടെ ബോഡിയിൽ റിസീവ് ചെയ്യുന്നത്, നമ്മൾ കൈ വെച്ചാ കൈ, തല വെച്ചാ തല, ഇത്രേ ഉള്ളൂ. ഇത് അനുഗ്രഹം ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് ഏത് ഡോഗിനും ചെയ്യാൻ പറ്റും, മക്കും ചെയ്യാൻ പറ്റും. നമ്മളെ ട്യൂണെ മാത്രം വെച്ചിട്ട് ചെയ്തില്ല, കാരണം ട്യൂണ ഹൈറ്റിൽ കയറാനായിട്ട് പറ്റത്തില്ല. സംഭവം ഏത് സമയത്ത് ട്രീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മക്ക് ട്രെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങളുടെ ഡോഗിന് ട്രെയിൻ ചെയ്യാം ഈസി ആയിട്ട്. അതിന് നമ്മൾ ഷേക്ക് ഹാൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുനിയുടെ കൂട്ടത്തില് എവിടെയെങ്കിലും ഷേക്ക് ഹാൻഡ് എന്ന് പതുക്കെ പറയാം, ഷേക്ക് ഹാൻഡ് കൈ പൊക്കി ഈസി ആയിട്ട്. ഇത് 3 തവണ ചെയ്യുക. കല്ലു ഷേക്ക് ഹാൻഡ്, രണ്ടാമതും കൈ പൊക്കി, മൂന്നാമത് ഒന്നും കൂടെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 4 തവണ നമ്മൾ ഷേക്ക് ഹാൻഡ് പറയാതെ കുനിയുക, അയാള് കൈ പൊക്കിക്കോളൂ. ഇത്രയുള്ള കാര്യം. ഇത് നമ്മൾ എവിടെ ട്രീറ്റ് കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡോഗിനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നതേ ഓരോ ന്യൂസ് ചാനലുകാരാണ് ആക്ച്വലി ഇതിനെ വേറെ ഒരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഇത്
ദിവ്യത്വം ഉള്ളതൊന്നുമല്ല. എല്ലാ അവിടെ ഇരിക്കുന്ന കാരണം ആ ഡോഗ് ഇരിക്കുന്ന ഒരു ഹൈറ്റിലാണ്. ഹൈറ്റിലായതുകൊണ്ട് തീർച്ചയായിട്ടും അതിലെ കൂടെ പോകുന്ന ഭക്തന്മാര് കൊടുത്ത ട്രീറ്റും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പൊ ഒരു ഡോഗ് താഴെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വർക്കാവത്തില്ല. ഇനി വന്നേ, ഇനി വാ. താഴെ നിൽക്കുവാണെന്നുണ്ടെങ്കിലേ ഈ ഡോഗ് ഒരാളെ ട്രീറ്റുമായിട്ട് പോകുന്നു, സോറി എന്താണ് അമ്പലത്തിൽ നിന്ന് വരുന്ന ആളെ പ്രസാദമായിട്ട് പോകുന്നു. പ്രസാദമായിട്ട് പോകുന്ന സമയത്ത് താഴെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഡോഗിന് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഡോഗ് നമ്മുടെ കൂടെ വരാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കാം, സൈഡിൽ കൂടെ വന്ന് പതുക്കെ മുട്ടി ഉരുമി നിൽക്കാം. ഇതൊക്കെ ആയിരിക്കും ചെയ്യാൻ ചാൻസ് കൂടുതല്. പക്ഷെ അവിടുത്തെ ഡോഗ് എന്ന് പറയുന്നത് ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ടിട്ട് ഹൈറ്റിൽ അതിനെ ആരെങ്കിലും കൊണ്ട് വെച്ചതാകാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമലി അത് അവിടെ കയറി ഇരിക്കുന്നതാകാം. അപ്പൊ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ടിട്ട് ഒരൊറ്റ ഓപ്ഷനേ ഡോഗിനുള്ളൂ. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കുരച്ച് വിളിക്കും. ചില സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ നമ്മൾ പഠിപ്പിക്കത്തില്ലേ, അതേപോലെ തന്നെ കുരച്ച് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈ പൊക്കാം. ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് അവിടെ കിട്ടിയേക്കുന്ന കൈ പൊക്കുന്നതാണ്. നമുക്ക് എത്ര ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. എല്ലാരെയും ചെയ്തിട്ടുണ്ട്. ടൂണെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൂണെ പക്ഷെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ടൂണെ കൂടെ കാണിച്ചേക്കാം. ഞാൻ ടൂണെ കൊണ്ടുവരാം. കല്ലൂരി നോക്കിക്കോണേ. കല്ലൂരി ടെറി ഉണ്ടല്ലോ, നോക്കിക്കോറി. അയ്യോ, രണ്ടുപേരെയും കൂടെ ഇട്ടിട്ട് പോവല്ലേ. റൗഡി അല്ലേ, അല്ലേ ഹാപ്പി മോശക്കാരി ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മള് റിയലി കാണാതെ കണ്ട, നമ്മള് കഴിഞ്ഞ അതിന്റെ മേളിൽ ഇവിടെ കേറ്റാനായിട്ട് പാടായത് കൊണ്ടിട്ടാണ് ടൂണെ നമ്മൾ ഒഴിവാക്കി. എല്ലാരെയും പറ്റും. എനിക്ക് തോന്നുന്നു ഈ കുരിയൻ പറ്റും. നീ കുരിയെ കുരി നീ എനിക്ക് കിടന്ന് അനുഗ്രഹം വാങ്ങിക്കണം. ഭയങ്കര പാടാ. എനിക്ക് കിടന്ന് വേണമെങ്കിൽ ചെയ്യണം. എനിക്ക് വയ്യ അതിന്. അതുകൊണ്ടിട്ടാണ് അപ്പൊ എല്ലാരെ കൊണ്ടിട്ടും പറ്റും. ഇത്രയുള്ള സംഭവം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് കാണുമ്പോ നിങ്ങള് ഈ പറഞ്ഞ എന്താണ് ന്യൂസ് ചാനലുകാർ എഴുതുന്ന ആ ഒരു ടൈറ്റിൽ വിശ്വസിച്ചു പോകാതെ ഡോഗ് എന്ത് ആക്ഷൻ ആണ് ചെയ്യുന്നത് എന്ന് മാത്രം ആലോചിക്കുക. അനുഗ്രഹിക്കുന്നെന്നുണ്ടെങ്കിലും കരയിനെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചില ഡോഗ് എന്ന് പറയുന്നത് നോർമലി അത് ചെയ്യുന്നതായിരിക്കും. ഈ ആക്ഷൻ എല്ലാ ഡോഗും ചെയ്യുന്നതാണ്. ചില ഡോഗ് മാത്രം ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടായിരിക്കും. ഇവള് വേണമെന്ന് രണ്ട് കൈയും പൊക്കി അനുഗ്രഹിക്കും. നമുക്കറിയാമല്ലോ. നമസ്കാരം. ഇത് വേണമെന്നുണ്ടെ രണ്ട് കൈയും പൊക്കി അനുഗ്രഹിക്കും. നമുക്ക് വേണം ആക്കി എടുക്കാനായിട്ട് പറ്റും. അവിടെ കയറി അനുഗ്രഹിക്കടാ. അപ്പൊ അനുഗ്രഹം മാത്രല്ല പ്രസാദവും തന്നിട്ടുണ്ട്. ആർക്കാ കിട്ടിയ പ്രസാദ പഠിക്കുന്നേ കിട്ടാഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവം ഇത്രേ ഉള്ളു. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്തായാലും നമുക്ക് അധികം നെഗറ്റീവ് കമന്റ് ഒന്നും വന്നില്ല കേട്ടോ. നെഗറ്റീവ് കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾഡ് അവരുടെ ഡോഗ് ദൈവത്തിനെ നമ്മൾ അപമാനിച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വന്നേനെ. ഇത് ഹിന്ദിക്കാരുടെ വീഡിയോ ആയതുകൊണ്ടിട്ടായിരിക്കും. ഇനി കറങ്ങിത്തിരിഞ്ഞ് എന്താണ് നമ്മുടെ ഷോർട്സ് അവരിലോട്ട് എത്തണം. എത്തുവാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലുള്ള കറികളെ നമുക്ക് കേൾക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് വേറെ നമ്മൾ ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇട്ടൊന്നുമല്ല. ഇതൊരു റിയാലിറ്റി മാത്രമാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ഡോഗ്സ് ഇതേപോലുള്ള ആക്ഷൻസ് ഉണ്ടാക്കും. നമുക്കത് ഏത് വിധത്തിൽ വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മൊമെന്റിൽ ട്രീറ്റ് കൊടുത്താൽ മതി. ഇനി ഏത് വീഡിയോ ഇതേപോലെ കാണുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്രേ ഉള്ളൂ. ശ്രമിക്കാം. എല്ലാ ഡോഗും എല്ലാം പറ്റത്തില്ല. അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരാൾ പാട്ട് പാടുന്നു. അപ്പൊ ഡോഗ് അതേ സൗണ്ടിലല്ല അതേപോലെ ഇങ്ങനെ കരയുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ഡോഗിലും പറ്റത്തില്ല. കാരണം മിക്കവാറും ഡോഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സൗണ്ട് ഇങ്ങനെ ആ ഒരു സൗണ്ട് ആയിരിക്കത്തില്ല.
മിക്കവാറും ഡോഗ് കുറയ്ക്കുന്ന സൗണ്ട് ആയിരിക്കും. അപ്പൊ കുറയ്ക്കുന്ന നാടൻ ഡോഗ് എന്നൊന്നും ഇല്ല, നാടൻ ഡോഗ് ആണെന്നുണ്ടെങ്കിലും അത് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അപ്പൊ ഡോഗിന്റെ നമ്മള് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ എന്താണ് പാട്ട് പഠിപ്പിക്കുന്നെന്ന് പറയുന്നത്. പാട്ട് പഠിപ്പിക്കുന്നതിന് അതായത് ടെസ അതൊക്കെ മറന്നുപോയി കാണും ഇല്ലേ, എത്ര കാലം കഴിഞ്ഞു വന്ന് ടെസ സിറ്റ് സാ ഇതുണ്ടല്ലേ അവരുണ്ടാക്കുന്ന സൗണ്ട് ആണ്. ഇപ്പൊ ചില ഡോഗ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോ ഊ നീട്ടി അങ്ങ് ചെയ്യും. അതെന്ന് പറയുന്ന ഈ ഓരിയിടുന്ന ഡോഗല്ലേ, ചില ഡോഗ് ഇങ്ങനെ രാത്രി കിടന്ന് ഭയങ്കരമായിട്ട് ഓരിയിടത്തില്ലേ, അങ്ങനെയുള്ള ഡോഗിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊരു പാട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ നമ്പർ കൗണ്ട് ചെയ്യുന്ന 1 2 3 കൗണ്ട് ചെയ്യുന്നതല്ലേ, ഇതെന്താ ഇത് തീർന്നു പോയി. 1 2 3 ഒക്കെ കൗണ്ട് ചെയ്യുന്നതും എല്ലാം ഇതേപോലെ നമ്മൾ ആ കൊരയുടെ റെസ്പോൺസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് ആക്കാം. ഒരാള് ഡാൻസ് കളിക്കുന്ന സമയത്തെ പാപ്പം തിന്നാൻ കൈകൊട്ട് കല്ല് മുളെ അത് വേണമെങ്കിൽ ആക്കാം. ഇനി വാസ്കാരം പാപ്പം തിന്നാൻ കൈകൊട്ട് കല്ല് മുളെ കൈകൊട്ട് അത് പൊളിച്ചേട്ടാ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാം. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് മാറ്റി കൊടുത്തോണ്ടിരുന്നാൽ മതി. നമ്മളാണ് ഇതിനകത്ത് ഇത് എന്ത് രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്. ഡോഗ്സ് ചെയ്യുന്നത് എപ്പോഴും ഒരേ കാര്യം തന്നെ ആയിരിക്കും. റയറായിട്ടുള്ള ഡോഗ്സ് മാത്രം ചില കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇവക്ക് രണ്ട് കൈപൊക്കി ഇരിക്കുന്നില്ലേ, അതിപ്പോ ചെറിയ കൊണ്ടിട്ട് പറ്റത്തില്ല, അവന് അത്രയും ബോഡി ബാലൻസ് വരത്തില്ല, ടൂണെ കൊണ്ട് പറ്റത്തില്ല. ഇവക്ക് വേണമെങ്കിൽ പറ്റും, നമ്മളെ നമ്മളിനി അതും കൂടെ ചെയ്യിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നമ്മോട് അമ്മച്ചിക്കും പോലെ. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് തടവനാണ്ടിരുന്നതാ, ഇവിടെ വന്നിപ്പോ എല്ലാവരും അടുത്തും തടവൽ വാങ്ങിച്ചോണ്ടിരിക്കും. എന്താ പറ്റിയത് അറിഞ്ഞോട്ടെ ആളുടെ, കളിക്കാനായിട്ട് പറ്റാത്തോണ്ടാണ് ഇവിടെ ശരിയായി വരുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ ബൈ.